പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ നിയമസഭ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ അനിശ്ചിത സത്യാഗ്രഹം ആരംഭിച്ചു. 5 MLA മാരാണ് സത്യാഗ്രഹം ഇരിക്കുന്നത്. റൂളിംഗ് നൽകിയിട്ടും സഭാ സമ്മേളനം നടത്തിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് സഭയ്ക്ക് യോജിച്ചതല്ലെന്ന് സ്പീക്കർ ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ നടപടിക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ശൂന്യവേളയ്ക്ക് തൊട്ടു മുൻപ് ചോദ്യോത്തരവേള റദ്ദാക്കി. കെ ആർ സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു ഇന്നിപ്പോൾ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ സമരങ്ങളാണ് കണ്ടത്. സഭയിൽ അസാധാരണമായ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഏത് രീതിയിൽ ഇനിയിപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ധാരണ? ഇന്നിപ്പോൾ സഭ ചേർന്നത് മുതൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ജിൽസി, സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നു. മാർച്ച് 30 വരെയുള്ള സഭാ നടപടികളാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇന്നലത്തെ കാര്യോപദേശക സമിതി യോഗത്തിനും സഭ വെട്ടിച്ചുരുക്കേണ്ട എന്ന തീരുമാനം സർക്കാരിനുണ്ടായിരുന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ നാളെ മുതലുള്ള സഭാ നടപടികൾ വെട്ടിച്ചുരുക്കുന്നു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന സഭാ നടപടികളെല്ലാം തന്നെ ഇപ്പോൾ സഭ വളരെ വേഗത്തിൽ പരിഗണിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നു. അതിനുള്ള പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചു, അതിന് അംഗീകാരം നൽകിയിരിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ രേഖകൾ ടേബിൾ ചെയ്തുകൊണ്ടും അടുത്ത ദിവസങ്ങളിൽ, അതായത് മാർച്ച് 30 വരെയുള്ള ദിവസങ്ങളിൽ നടക്കേണ്ട സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സഭ ഇന്ന് അനിശ്ചിതമായി പിരിയും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ സഭ ഗില്ലറ്റിൻ ചെയ്യുന്ന അടക്കമുള്ള ആലോചനകൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ബഹളം തുടങ്ങുന്ന സാഹചര്യത്തിൽ എന്നാൽ അക്കാര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഇന്ന് തന്നെ സഭാ നടപടികൾ എല്ലാ ദിവസത്തെയും കൂടെ ഒരുമിച്ചെടുത്ത് പൂർത്തിയാക്കിക്കൊണ്ട് ബജറ്റ് പൂർണ്ണമായും പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള ഒരു തീരുമാനം സഭാ സർക്കാർ എടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 30-ാം തീയതി വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ സഭയ്ക്കുള്ളിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തുടക്കം മുതൽ തന്നെ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തുടക്കത്തിൽ തന്നെ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോയി. സഭയ്ക്കുള്ളിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 5 MLA മാർ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അത് സഭയെ അറിയിക്കുന്നു. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ് എന്ന നിലപാട് സ്പീക്കർ എടുക്കുന്നു. ഭരണപക്ഷത്തു നിന്നും എം പി രാജേഷ് റൂളിംഗിനെതിരായ ഈ നടപടി ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻകാല റൂളിംഗ് അടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അപ്പോഴും പ്രതിപക്ഷം വഴങ്ങിയില്ല. തുടർന്ന് 9:54 വരെയും സഭാ നടപടികൾ സ്പീക്കർ മുന്നോട്ട് കൊണ്ടുപോയി. ചോദ്യോത്തരവേള അവസാനിക്കുന്നതിനു തൊട്ടു മുമ്പ്, ശൂന്യവേളയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാടകീയമായി സഭാ ചോദ്യോത്തരവേളയുടെ ബാക്കി ഭാഗം റദ്ദ് ചെയ്യും. ശൂന്യവേള ഒഴിവാക്കിക്കൊണ്ട് സബ്മിഷനും അതുപോലെ തന്നെ ശ്രദ്ധ ക്ഷണിക്കലും ടേബിൾ ചെയ്യാൻ ഉള്ള നിർദ്ദേശം സ്പീക്കർ നൽകുകയായിരുന്നു. അത് പ്രകാരം പോയി. അപ്പോഴേക്കും അതുകൊണ്ടുണ്ടായ ഏക ഉപകാരം, മുഖ്യമന്ത്രിക്ക് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ ഇന്നും മറുപടി പറയേണ്ടി വന്നില്ല. 6-ാം ദിവസവും മുഖ്യമന്ത്രിക്ക് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയാതെ ഒഴിവാക്കാൻ കഴിഞ്ഞു. തുടർന്നാണ് അടുത്ത ദിവസത്തെ സഭാ നടപടികൾ എല്ലാം കൂടി ഇന്ന് തന്നെ സഭ അംഗീകരിച്ച് പാസാക്കാനുള്ള പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. യെസ്, വളരെ സുപ്രധാനമായ വാർത്തയാണ്. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 31 വരെയായിരുന്നു സഭാ നടപടികൾ നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇന്ന് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ പരിഗണിച്ച് ഇന്ന് തന്നെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ബഹളം നിയമസഭയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ, പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.